സംസ്ഥാനത്ത് നിന്ന് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഏറ്റവും കൂടുതൽ രോഗികളിൽ നിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് അറുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് കോഴിക്കോട് രോഗം സ്ഥിരീകരിച്ചത് മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഇനി പറയുന്നു മലപ്പുറം അറുന്നൂറ്റി പത്തൊൻപത് കൊല്ലം നാനൂറ്റി എൺപത്തിരണ്ട് എറണാകുളം നാനൂറ്റി ഒൻപത് ആലപ്പുഴ മുന്നൂറ്റി അറുപത്തിയാറ് പത്തനംതിട്ട മുന്നൂറ്റി എഴുപത്തി ഒൻപത് കോട്ടയം മുന്നൂറ്റി ഇരുപത്തിയാറ് കണ്ണൂർ ഇരുന്നൂറ്റി എൺപത്തി ആറ് തിരുവനന്തപുരം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് തൃശൂർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പാലക്കാട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇടുക്കി നൂറ്റി അൻപത്തി അഞ്ച് വയനാട് എൺപത്തിയേഴ് കാസർഗോഡ് എഴുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗിയുടെ കണക്കുകൾ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിയൊൻപത് മരണങ്ങളാണ് കോവിഡ് നയൻറ്റീൻ മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് മരിച്ചവരുടെ പേരും മറ്റ് എല്ലാ വിശദാംശങ്ങളും തന്നെ വയസ്സടക്കമുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തി മൂന്ന് പേർ സംസ്ഥാനത്തിന് പുറത്ത് നിന്നും വന്നവരാണ് നാലായിരത്തി ഇരുപത്തിയൊൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു നാനൂറ്റി തൊണ്ണൂറ്റിയാറ് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല കോഴിക്കോട് അറുന്നൂറ്റി മലപ്പുറം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കൊല്ലം നാനൂറ്റി എഴുപത്തി അഞ്ച് എറണാകുളം മുന്നൂറ്റി ഒൻപത് ആലപ്പുഴ മുന്നൂറ്റി എഴുപത്തിരണ്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോട്ടയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കണ്ണൂർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തിരുവനന്തപുരം നൂറ്റി എൺപത്തി മൂന്ന് തൃശൂർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പാലക്കാട് നൂറ്റി പതിനേഴ് ഇടുക്കി നൂറ്റി ഇരുപത്തിയേഴ് വയനാട് എൺപത്തിയൊന്ന് കാസർഗോഡ് എഴുപത് എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ വിശദാംശങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു കണ്ണൂരിൽ പത്ത് പേർക്ക് പത്തനംതിട്ട ഒൻപത് തിരുവനന്തപുരം ഏഴ് എറണാകുളം അഞ്ച് കോഴിക്കോട് നാല് കൊല്ലം മൂന്ന് വയനാട് രണ്ട് കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് ഒന്ന് വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളായി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കുറ്റൂരിനെയാണ് ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയതെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു